ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാറാസ് മീഡിയ. സാറാസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ ഉള്ളത് ദോഹ ഖത്തറിലെ ആസ്പർ അക്കാഡമിയിലാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളീയർക്ക് ഏറെ അഭിമാനിക്കുവാൻ പറ്റുന്ന ഒരു താരത്തെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആസ്പർ അക്കാഡമിയിൽ ഇന്ത്യനായിട്ടുള്ള ഒറ്റയൊരു ട്രെയിനറാണ് ജാസിംബായി. ഈ ജാസിംബായിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ജാസിംബായി, ഇപ്പോൾ ഇവിടെ എത്ര വർഷമായി ഈ അക്കാഡമിയിലായിട്ട്? ഏകദേശം അക്കാഡമിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഓക്കെ. ഖത്തറിൽ ഞാൻ വന്നിട്ട് ഏകദേശം 7 വർഷത്തോളമായി. 7 വർഷത്തോളം സെയിം കമ്പനിയിൽ തന്നെ വേറെ ബ്രാഞ്ചിൽ ഞാൻ ട്രെയിനറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അവരിഞ്ഞോട്ട് സ്കില്ല് കൂടുതലായതുകൊണ്ട് അവരിഞ്ഞോട്ട് അക്കാഡമിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ്. ഓക്കെ ഓക്കെ. ഇവിടെ ഞാൻ ഡയറ്റീഷ്യനാണ്. ഓക്കെ. അതിനാൽ ജിംനാസ്റ്റിക്, പിന്നെ ജിം ഇൻസ്ട്രക്ടർ, കുറേ സെക്ഷനിലെ ക്രോസ് ഫിറ്റ്, അങ്ങനെയുള്ള കുറേ സെക്ഷനിലായിട്ട് ഞാൻ ട്രെയിനറായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ. ഇതാണ് എൻ്റെ എബൗട്ട്. ഓക്കെ. ജാസിംബായി, എത്ര വർഷമായി ഈ ഒരു വർക്കൗട്ടുകളൊക്കെ തുടങ്ങിയിട്ട്? ഞാൻ സ്പോർട്സ് സ്കൂളിലാണ് പഠിച്ചത്. ഓക്കെ. അപ്പം ജീവരാജ സ്പോർട്സ് സ്കൂൾ ട്രിവാൻഡ്രം. അപ്പം അവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഹോബി എൻ്റെ പാഷനാണ് സ്പോർട്സ്. ഓക്കെ. അപ്പം അത് മാക്സിമം എൻ്റെ ജീവിതത്തിൽ തന്നെ അത് കണ്ടിന്യൂസ് ചെയ്യുന്നതാണ് ഈ ഡെഡിക്കേഷൻ.
ഡയറ്റ് നമ്മളെ ലൈഫിൽ കീപ്പ് ചെയ്യേണ്ട രീതി അത് മാതാപിതാക്കളാണ് നൽകേണ്ടത്. പക്ഷേ അവര് ഈ പാരമ്പര്യം കുടുംബം പാരമ്പര്യം കൊണ്ട് അവർ ഫോളോ ചെയ്യുന്ന ഭക്ഷണ രീതിയാണ് ഈ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡ്. മാക്സിമം കാർബോഹൈഡ്രേറ്റ് ഒരു ഊർജ്ജം അവർ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്റെ ശരീരം എന്ന് പറയുമ്പോൾ കൂടുതലും ഊർജ്ജം കലോറി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കലോറി ആവശ്യത്തിൽ കൂടുതലാവുമ്പോൾ നമ്മുടെ ശരീരം അതിനനുസരിച്ച് ഊർജ്ജം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് അസുഖമായി മാറും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാരണങ്ങളാണ് ഞാൻ ശരിക്കും ഫിറ്റ്നസിലോട്ട് വരാനുള്ള കാരണതും മാക്സിമം അതായത് ഒരു അവയർനെസ് കൊടുക്കാനും കൂടെ എനിക്കൊരു കൂടുതൽ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ടോക്കുകളാണ് നമ്മയും ഈ ഫിറ്റ്നസ് രംഗത്തേക്ക് നമ്മളെയും ഇറക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും നമുക്ക് ജാസിം ഭായിയുടെ കുറച്ച് വർക്കൗട്ടുകൾ നമുക്ക് കാണാം. ഇനിയും സ്റ്റുഡിയോയിലോട്ട് പോയിട്ട് നമുക്ക് കുറച്ച് വർക്കൗട്ടുകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ജാസിം ഭായിയുടെ ആ ഒരു ഫിറ്റ്നസിനെ കുറിച്ചുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി എന്താണെന്ന് നമുക്ക് കണ്ട് പരിചയപ്പെടാം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ കാഴ്ചകളുമായിട്ട് കാണും വരെ ഇറ്റ്സ് മീ അജോ സൈനിങ് ഓഫ്.